തിരുവല്ലാമലയിൽ ആസാദിക അമൃത് മഹോത്സവത്തിൽ ദളിത് കലാകാരനെ മാറ്റി നിർത്തിയെന്ന വിവാദത്തിൽ വിശദീകരണവുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ. ജാതീയമായോ രാഷ്ട്രീയമായോ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ചിലരെ വിട്ടുപോയതിൽ ഖേദമുണ്ടെന്നും ഉദയൻ പറഞ്ഞു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സ്വാതന്ത്ര്യദിനത്തിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കഴിവുതെളിയിച്ച 100 വ്യക്തികളെ ആദരിച്ച ചടങ്ങിലാണ് കേരള സർക്കാരിന്റെ വജ്രജൂബിലി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ തിരുവല്ലാമല എരവത്തൊടി തെക്കേമുല്ലക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന തിറകലാകാരനെ മാറ്റി നിർത്തിയത്. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികൃതർ വിശദീകരണവുമായി രംഗത്തു വന്നത്. ജാതീയമായോ രാഷ്ട്രീയമായോ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും സുധി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല മറ്റു ചിലരെയും ആദരിക്കൽ ചടങ്ങിൽ വിട്ടുപോയിട്ടുണ്ടെന്നും തെറ്റ് സംഭവിച്ചതിൽ ഖേദമുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു. ആരോപണമുന്നയിച്ച സുധി ഉണ്ണികൃഷ്ണൻ തന്റെ വാർഡിലെ അംഗമാണെന്നും അതുകൊണ്ടുതന്നെ അത്തരമൊരു പിഴവ് സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും പിഴവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും ഉദയൻ കൂട്ടിച്ചേർത്തു. കലാകാരന്മാരെ അംഗീകരിക്കാൻ മടിയുള്ള ഭരണസമിതിയല്ല തിരുവല്ലാമല പഞ്ചായത്ത് ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. അതിൽ ചില ആളുകളെ വിട്ടുപോയി എന്ന ആരോപണം ഉണ്ട്. അത് നിർവാചകൻ ഖേദിക്കുന്നു. അത്തരം അത് സംഭവിച്ചു എന്നത് ശരി തന്നെയാണ്. മനഃപൂർവ്വമല്ല ഒന്നോ രണ്ടോ ആളുകൾ ഒരേ അവാർഡ് കിട്ടിയ ചില ആളുകൾ വിട്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. അത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ അല്ലെങ്കിൽ ഗൃഹപാഠം ചെയ്യാതെ നടത്തിയെന്ന് ഞങ്ങൾ തന്നെ സമ്മതിക്കുന്നു. അതിന് അത്തരം ആളുകളോട് ക്ഷമ ചോദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഉയർന്നു വന്ന മറ്റൊരു വിവാദം ജാതീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു എന്നത് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അത്തരം ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഭരണസമിതി കൂട്ടമായി എടുത്ത തീരുമാനമായിരുന്നു ആദരിക്കൽ ചടങ്ങെന്നും ഉദയൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല.